Va, va, va. ആ ചെറിയ കൊമ്പൊക്കെ ആണ്, നല്ല രസാലോ. ഏ ഒരു എൻ്റെ പേര് ജുവൽ എന്നാണ്. ഞാൻ ഈ പ്രദേശവാസിയാണ്. നമ്മൾ ഒരു ഏകദേശം ഒന്നര സമയത്തോടു കൂടിയാണ് ഇവിടെ ആന ചാടി എന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആന നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനായുള്ള ഒരാനയാണ്. എന്നെ തന്നെ ഈ ആന ഓടിച്ച് ഞാനൊരു 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ്. നമുക്ക് ഈ ആനനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആനനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം. അപ്പോ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന ഇപ്പൊ വന്നിരുന്നത് ഏകദേശം 3 കിലോമീറ്ററോളം വനത്തിൽ നിന്ന് വിട്ടിട്ടാണ് ആന ഇപ്പൊ ഈ കിണറ്റിൽ വന്ന് ചാടിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഈ ആനനെ മയക്കുപിടി വെച്ച് നമുക്ക് ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടു. കാരണം ഇത്രയും പ്രശ്നക്കാരനാണ് ആന. കാരണം ബൈക്കിന്റെ പുറകെ ഓടി എത്തുന്നു, ആൾക്കാരെ ആക്രമിക്കുന്നു, അങ്ങനെ ഒരു 3-4 ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനായ ആനനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. മയക്കുപിടിച്ച് കൊണ്ടുവരണം. ഇതിപ്പോ ഇവിടുന്ന് കയറ്റി വിടാനുള്ള നടപടിയാണ് ഒരു ഫോറസ്റ്റുകാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കയറ്റി വിട്ടാൽ തന്നെ ഏകദേശം 3 കിലോമീറ്റർ ജനവാസ മേഖലയിലൂടെ പോയാൽ മാത്രമേ ആനയ്ക്ക് വനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മയക്കുപിടി വെച്ച് തന്നെ ആനനെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യം. ആന ശല്യം കണ്ടപ്പോണം വെച്ചാൽ ഒരു 8-10 വർഷത്തിന് ഇടയ്ക്ക് ഭയങ്കര ശല്യമാണ്. ഇത് ഞങ്ങൾ ഇന്നല്ല, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിച്ചിരുന്ന സംഭവമാണ്. ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ ആന ഒട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ഒരു ആന കിണറ്റിൽ വീഴും എന്നുള്ളത് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. നേരം എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കേട്ടേക്കുന്നത്.